യുപി സർക്കാരിന്റെ ജനസംഖ്യാ നിയന്ത്രണ ബില്ലിനെ സ്വാഗതം ചെയ്ത് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് രംഗത്ത് വന്നതോടെ മഹാവികാസ് അഘാടി സഖ്യത്തിൽ ഭിന്നത രൂക്ഷമായി. നീക്കത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ച സഞ്ജയ് റാവത്ത് പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് നിയമം അവതരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞു. ബില്ലിനെ എതിർത്ത ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രതികരണത്തെ ചൂണ്ടിക്കാട്ടിയ റാവത്ത് നിതീഷ് നിലപാട് തുടർന്നാൽ ബീഹാറിൽ ജെഡിയു സർക്കാർ നൽകിവരുന്ന പിന്തുണ ബിജെപി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം മഹാരാഷ്ട്രയിൽ ശിവസേന കോൺഗ്രസും എൻസിപിയുമായി ചേർന്ന് ഭരിക്കുന്ന മഹാവികാസ് അഘാടി തകരുകയാണെന്നും ഈ പശ്ചാത്തലത്തിൽ ബിജെപിയുമായുള്ള സഖ്യത്തിലേക്ക് ശിവസേന മടങ്ങുകയാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ശിവസേന മുഖപത്രമായ സാംനയിലെ സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവന. സംസ്ഥാനത്തെ ജനസംഖ്യ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് വഴി യുപിയിലെ ജനങ്ങൾ ഉപജീവനം തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുകയാണെന്നും സഞ്ജയ് റാവത്ത് പറയുന്നു. ഉത്തർപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ഏകദേശം 15 കോടിക്ക് മുകളിലെത്തിയെന്ന് നിരീക്ഷിച്ച സഞ്ജയ് റാവത്ത് ഈ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ നിയന്ത്രിക്കാൻ നിയമ നടപടിയെടുക്കണമെന്നും നിർദ്ദേശിക്കുന്നു. 1947 വിഭജനത്തിന് ശേഷം രാജ്യത്തെ ഹിന്ദുക്കൾ മതേതരവാദികളായി കഴിയാൻ നിർബന്ധിതരാകുകയും അതേസമയം മുസ്ലിങ്ങളും മറ്റ് സമുദായത്തിൽപ്പെട്ടവരും മതസ്വാതന്ത്ര്യം ആസ്വദിക്കുകയുമാണ്. ഒന്നിലധികം വിവാഹം കഴിക്കുകയും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് മതസ്വാതന്ത്ര്യമെന്നാണ് അവർ കരുതുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചോ കുടുംബാസൂത്രണത്തെക്കുറിച്ചോ അവർക്ക് യാതൊരു ബോധവുമില്ല. ഇതുകാരണം ജനസംഖ്യ വർദ്ധിക്കുകയും നിരക്ഷരരെ കൊണ്ട് രാജ്യം നിറയുകയും ചെയ്യുകയാണ്. രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ സംസ്ഥാനങ്ങളിലും ഇതിനകം തന്നെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായെന്നാണ് സഞ്ജയ് റാവത്തിന്റെ വാദം. അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള അനധികൃത കുടിയേറ്റങ്ങൾ കാരണം അസം, പശ്ചിമബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയുടെ താളം തെറ്റിയെന്നും സഞ്ജയ് റാവത്ത് ലേഖനത്തിൽ പറയുന്നു. അതേസമയം ബിജെപി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള മുഖപത്രത്തിലെ പരാമർശങ്ങൾ NDA സഖ്യത്തിലേക്ക് മടങ്ങാനുള്ള ശിവസേനയുടെ ഒരുക്കങ്ങളുടെ ഭാഗമാണെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. NCPക്കൊപ്പം BJPയിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ മഹാവികാസ് അഘാടി തകരുന്നതായുള്ള സൂചനകളാണ് നൽകുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശിവസേനയുടെ നിലപാട് എന്തായിരിക്കുമെന്ന ചർച്ചകളും ഈ പശ്ചാത്തലത്തിൽ സജീവമാകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.